السلام عليكم ورحمة الله وبركاته. السلام. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. إن أفضل العلماء كلاس نعم كاري كتير سكند يار بريليمينري بلوغ المرأة باب المواقيت أتودرن الله كلاس آمين മോഡ്യൂൾ രണ്ട് എന്ന് കാണാം. ഹദീസ് പത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഉഖബത്ത് ബിൻ ആമിർ സലാസു സാഅത്തിൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹാന അൻ നുസല്ലിയ ഫീഹിന്ന വ അൻ നഖ്ബറ ഫീഹിന്ന മൗതാന ഹീന തത്ലുഉ ശംസ് ബാസിഗത്തൻ ഹത്താ തർതഫിഅ വ ഹീന തകൂ യഖൂമു ഖായിമുൽ ളഹീറത്തി ഹത്താ തസൂറ ശംസ് വ ഹീന തതവയ്യഫു ശംസ് ലിൽഉറൂബ്. പിന്നീട് നോക്കി എഴുതിയാ മതി ഷറഹ് ചുരുക്കി. ഇവിടെ അതില് ഹദീസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഷറഹും സംഗ്രഹിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം വാട്സാപ്പിൽ തന്ന നോട്ട്സ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ്, അതിനെ കുറച്ചും കൂടെ ചുരുക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേ ഹദീസ് പറയാം. അപ്പൊ നിസ്കാര സമയങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സലാസു സാഅത്തിൻ മൂന്ന് സമയങ്ങൾ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻഹാന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നിരോധിച്ചിരുന്ന എൻഹാന ഞങ്ങൾക്ക് നിരോധിച്ചിരുന്ന അൻ നുസല്ലിയ ഫീഹിന്ന ആ സമയങ്ങളിൽ ഞങ്ങൾ നിസ്കരിക്കലിനെ, അപ്പൊ ഞങ്ങൾ നിസ്കരിക്കുന്നതിന് നിരോധിച്ചിരുന്ന മൂന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരുന്ന മൂന്ന് സമയങ്ങൾ, അൻ നഖ്ബറ ഫീഹിന്ന മൗതാന ഞങ്ങളിലെ മരണപ്പെട്ടവരെ, മൗത്താന ഞങ്ങളിലെ മരണപ്പെട്ടവർ ഖബർ അടക്കുന്നതിന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരുന്ന, അപ്പൊ ഞങ്ങൾ നിസ്കരിക്കുന്നതും ഞങ്ങളിലെ മരണപ്പെട്ടവർ ഖബറടക്കപ്പെടുന്നതും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരുന്ന മൂന്ന് സമയങ്ങൾ. മൂന്ന് സമയത്ത് ഇത് പാടില്ല, നിസ്കാരം പാടില്ല, ഖബറടക്കം പാടില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരുന്നു. അതേതൊക്കെയാ? ഹീന തത്ലു ശംസു ബാസിഗത്തൻ ഹത്താ തർതഫിഅ, അതായത് സൂര്യൻ അതിന്റെ മധ്യത്തിൽ ഉയർന്ന് പൊങ്ങി നിൽക്കുന്നത് വരെ, നിൽക്കുന്ന സമയം, അതായത് സൂര്യൻ നടുമധ്യത്തിലാകുമ്പോ നട്ടുച്ച. വഹീന യഖൂമു ഖായിമുൽ ളഹീറത്തി ഹത്താ തസൂറ ശംസ്, അല്ല ഹീന തത്രോ ശംസ് ബാസിഗത്തൻ ഹത്താ തർതഫിഅ എന്ന് പറഞ്ഞാല് സൂര്യൻ ഉദിച്ച ഉടനെയാണ്, സൂര്യൻ ഉദിച്ചു ഒരു അല്പം ഉയർന്നു പൊങ്ങുന്നത് വരെ, ഒരു കുന്തത്തോളം ഉയർന്നു പൊങ്ങുക എന്ന് പറയുന്നത്, ആ സമയം എന്ത് പാടില്ല, സ്കാരം പാടില്ല എന്നതാണ്. വഹീന യഖൂമു ഖായിമുൽ ളഹീറത്തി ഹത്താ തസൂറ ശംസു, ഖായിമുൽ ളഹീറ എന്ന് പറഞ്ഞ അർത്ഥം കൊടുത്തിട്ടുണ്ട്, അത് കാണാതിരിക്കണത്. ഐ റിയാഉ ശംസ്, അതായത് സൂര്യൻ നിൽക്കുക, വഖ്തു സബാൽ മധ്യത്തിൽ നീങ്ങുന്ന ടൈം, ഹത്ത വാലിക അൻദ ബുലൂഗിഹ വസ്തു സമായി, അത് പിന്നെ അതിന്റെ എത്തുന്ന സമയമാണ് ഇവിടെ ആകാശമധ്യത്തിൽ, വസ്തു എന്ന് പറഞ്ഞാൽ മദ്യം വസ്തു. അപ്പൊ ഇന്ന അന്തകാലിക്ക യുബുദ്ധി ഹർക്കത്ത, അപ്പൊ ആ സമയത്ത് അതിന്റെ ചലനം മെല്ലെയാകും, മനസ്സിലായോ? നട്ടുച്ച സമയത്ത് സൂര്യൻ മധ്യത്തിൽ നടുമധ്യത്തിൽ നിൽക്കുന്ന സമയം, അതാണ് ഖായിമുൽ ളഹീറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്ന് സൂര്യൻ ഉദിച്ച് അല്പം ഉയർന്നു പോകുന്നത് വരെ, രണ്ട് വഹീന യഖൂമു ഖായിമുൽ ളഹീറ, ഖായിമുൽ ളഹീറ മീൻസ് ഖിയാമു ശംസ്, ഖിയാമു ശംസ് വശംസു ഇൻദ ബുലൂഇഹ വസ്തസമായി, എന്താണ് ഇൻദ ബുലൂഇഹ വസ്തസമായി, അത് അടിക്കണം ഒക്കെ, കാരണം ഷറഹ ഇതാണ് അറബിലായി എന്റെ വൈ മലയാളത്തിലല്ല, മനസ്സിലായോ? അതാണ് ഖായിമുൽ ളഹീറ എന്ന് പറഞ്ഞാൽ ഖിയാമു ശംസ് വഖ്തു സബാൽ വദാലിക അൻദ ബുലൂഇഹ വസ്തസമായി ഫഇന്നഹ അൻദ ദാലിക യുബ്ദിഉ ഹർകതഹ, അത് പഠിക്കണം. ആ സമയത്ത് അതിന്റെ ഹർക്കത്ത് മൂവ്മെന്റ്, ഹർക്കത്ത് മീൻസ് മൂവ്മെന്റ് ചലനം, അബുത്ത എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെയായി, സ്പീഡ് പറയുന്ന അബുത്ത എന്നറിയാം. അത് പറയുമ്പോ തന്നെ വാക്കുകൾ എഴുതിക്കൊള്ളു, കിട്ടാത്ത വാക്ക് അർത്ഥം പറയാതെ കണ്ടപ്പോ വാക്ക് പറയുമ്പോ തന്നെ.
പിന്നെന്താ ഏത് സമയം വഹീന തതയഫു ശംസു ലിൽ ഗുറൂബ്. വഹീന തതയഫു, തതയഫു മാന അനഹു, അത് എഴുതപ്പ തന്നെ തതയഫു അറിയില്ലല്ലോ, അപ്പൊ അത് എഴുതിക്കൂടെ തതയഫു മാനഹു. അതിന്റെ അർത്ഥം എന്താ സമം തന്നെയാ മാനാഹു എന്ന് ഞാൻ പറഞ്ഞു. തമീലു, തമീലു ചായും, ഇൻക്ലൈൻ, തമീലു ചായുന്നു, ചായുന്നു. തത്തവയഫു സമം ചിഹ്നല്ലേ, അതല്ലേ അർത്ഥം വരുന്നു. അഷംസുലിൽ ഗുറൂബ് അതായത് തമീലുലിൽ ഗുറൂബ്, അസ്തമിക്കാ സമയം, സൂര്യൻ അസ്തമിക്കുന്ന സമയം ഉണ്ടല്ലോ ആ സമയത്തും നമസ്കാരം പാടില്ല, വേറെന്തും പാടില്ല, ഖബറടക്കവും പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു എന്നാണ് ഹദീസ്. ഇനി ഇതിന്റെ വിശദീകരണം നോക്കാം. ഇവിടെ ഒരു വിശദീകരണം, തതവയ്യഫുലിൽ ഉറൂബ് മീൻസ് അന ഐ തമീലു, തമീലുലിൽ ഉറൂബ് എന്നർത്ഥം. ഐ എന്ന് അതായിരുന്നാണ് കേട്ടോ. ഉപയോഗിക്കേണ്ടി വരും. അപ്പോ ആ സമയത്ത് നിൽക്കുന്ന ഒരാള് അയാൾക്ക് എന്തുണ്ടാവില്ല, നെല്ല് ഷെയ്ഡ് ഉണ്ടാവില്ല. സൂര്യൻ മധ്യത്തിലാകുമ്പോ പടിഞ്ഞാറ് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ എന്തുണ്ടാവില്ല, നടു മധ്യത്തിലാവുമ്പോൾ നിഴലുണ്ടാവില്ല. ശരി, സൂര്യൻ കറക്റ്റ് മധ്യത്തിലാവുമ്പോൾ ഒരു വസ്തുവിന് നിഴലുണ്ട്. പൂർവ്വ ഭാഗത്തോ അതായത് കിഴക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ ഉണ്ടാവില്ല. അതാണ് ഇവിടെ പഠിക്കേണ്ടത്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മതി. ഇതിന്റെ ഒരു വിശദീകരണം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീന ഔ നഖബറ ഫീന മൗതാന ഖാല ബഅദുഹും, ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. വിശദീകരണം ഷറഹാണ് കേട്ടോ. ഇന്ന അൽ മുറാദു ബിൽ ഖബരി സ്വലാത്തുൽ ജനാസത്തി വഹാദാ ഖൈഫ്. ചിലർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഖബറടക്കം എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ജനാസ നിസ്കാരം ആ സമയത്ത് പാടില്ല എന്നാണ്. പക്ഷെ അത് ദുർബലമായ വാദമാണ്. വഹാദാ സമൻ ളൈഫൻ ലിഅന്ന സ്വലാത്തുൽ ജനാസത്തി ലാ തുഖറഹു ഫീ ഹാദാ വഖ്തി ബിൽ ഇജ്മാഅ്. കാരണം ഇജ്മാഅ് പ്രകാരം തന്നെ സ്വലാത്തുൽ ജനാസ, ജനാസ നമസ്കാരം ഈ സമയത്ത് കറാഹത്താക്കപ്പെടുന്നതല്ല, ഈ സമയത്ത് ജനാസ്കാരം പാടില്ല എന്നില്ല. ശരി, ഫലാ യജൂസ് തഫ്സീറുൽ ഹദീസ് ബിമാ യുഖാലിഫുൽ ഇജ്മാഅ്. അപ്പൊ ഇജ്മാഅിന് വിരുദ്ധമായത് രൂപത്തിൽ ഹദീസിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ബലി സ്വവാബ്, പക്ഷെ ശരി എന്താണ്? സ്വവാബ് മീൻസ് ശരി, റൈറ്റ് തിങ്, ട്രൂ. സ്വവാബ്, സ്വവാബ് കറക്റ്റ്. The correct view is that أن معناه تعمد تأخير الدفن إلى هذه الأوقات كما يكره تعمد تأخير العصر إلى اصفرار الشمس بلا عذر. هذا هي ده ഇവിടെ കബറടക്കാൻ പറഞ്ഞില്ല, പാടില്ല എന്ന് പറയും. മൂന്ന് സമയത്ത് ഫലാഹ ഔക്കാത്ത് എന്നാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഈ ഒന്ന് കബറടക്കൽ, അന്നഖബറ ഫീഹിന്ന, അല്ലേ. മറ്റൊന്ന് അൻ ആ സമയം നിസ്കരിക്കാന്നുള്ളത്. ഈ സമയം നമ്മുടെ കവറടക്കത്തിനെ പറ്റി പറയുന്നത് എങ്ങനെയാണ്? അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അന്നമാരാഹോദിന്റെ ആശയം താഴ്മുത് കരുതിക്കൂട്ടലാണ്, ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യാം. താഴ്മുത് കരുതിക്കൂട്ടൽ ഈ സമയങ്ങളിലേക്ക് കവറടക്കം ആവുന്നതിനെ കരുതിക്കൂട്ടി ചെയ്യാം, ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യാം എന്നതാണ്. കമായുക്കറഹു താഴ്മുത് തഖീരിൽ അസ്വർ, ഏതുപോലെ കമായി കുറവ് കറാഹത്താക്കപ്പെടുന്നത് പോലെ അസറിനെ പിന്തിപ്പിക്കൽ സൂര്യൻ മഞ്ഞ നിറമാകുന്നത് വരെ. അപ്പൊ എന്താ, സൂര്യൻ മഞ്ഞ നിറമാകുന്ന ഇതിന് മുമ്പാണ് ഉത്തമമായ സമയം, അല്ലേ. അപ്പൊ സൂര്യൻ മഞ്ഞ നിറമാകോളം കാത്തിക്കരുത്. കാരണം എന്താ, അപ്പൊ ഒരാൾ വിചാരിക്കുക അത് ഉറൂബ് ഷംസ് വരെ സമയം ഉണ്ടല്ലോ, അസരി ഇല ഉറൂബ് ഷംസ്, അപ്പൊ ഇത് ഉസലി സൂര്യൻ അവിടെ മഞ്ഞയാകുന്ന സമയത്ത് അപ്പം നിസ്കരിക്കുക, കുഴപ്പമില്ലല്ലോ, സൂര്യ അസ്തമിക്കാൻ വരെ സമയമില്ലേ എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുന്നത് എന്താണ്, കറാഹത്താണ്, അത് കറാഹത്താണ്. അങ്ങനെ അസറിന് സമയം പിന്തിപ്പിക്കല്, ഇല്ല അവളുടെ കാരണം കൂടാതെ, ഒരു കാരണമൊന്നുമില്ലാതെ അങ്ങനെ അസറിന് ടൈം പിന്തിപ്പിക്കല്.
അല്ല. എന്നതുപോലെ മറമാടുന്നതും ഈ പറഞ്ഞ സമയങ്ങളിൽ, അതായത് സൂര്യോദയത്തിന്റെ ടൈം, സൂര്യൻ മധ്യത്തിലുള്ള സമയം, സൂര്യൻ സെറ്റ് ചെയ്യുന്ന ഗുറൂബ് ഷംസ്, തെമീലുള്ള ഗുറൂബ് ഇലാവറൂബ് ഷംസ്, അപ്പൊ ആ സമയം പിന്നെ മൂന്നും മരണം എന്ത് പാടില്ല, കബറടക്കം കരുതി കൂട്ടി ആ സമയത്താക്കരുത്. ഓക്കെ, സ്വലാത്തുൽ മുനാഫിഖീന കമാസറഫീൽ ഹദീസ് ഖാമ നടത്തുക. فاما اذا وقعت دفن في هذه الاوقات بلا تعمد فلا يكره. ഇനി കരുതി കൂട്ടും ചെയ്യാതെ കബറടക്കത്തിന്റേതൊക്കെ ആയി വന്നപ്പോഴേക്ക് എന്തായി, ആ സമയമായി എങ്കിൽ പ്രശ്നമൊന്നുമില്ല, കറാഹത്ത് ഇല്ല. അപ്പൊ ഇത് ഹറാമല്ല, കറാഹത്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യാം കരുതി കൂട്ടിയാണെങ്കിലും. ഇതിന്റെ മറ്റൊരു വിശദീകരണം, ഇതൊക്കെ വിശദീകരണം, ലാ തസിഹു സ്വലാത്തു ഫീ ഹാദിഹി ലൗഖാത് ഇല്ല വഖ്തു ളറൂറത്തിൽ ലതീ തഖദ്ദമ ഫീ ഹദീസ്. ഈ സമയങ്ങളിൽ, ഈ പറഞ്ഞ മൂന്ന് സമയങ്ങളുണ്ടല്ലോ, സ്വലാത്തു ഔഖാത്, ആ സമയങ്ങളിൽ നിസ്കാരം തല്ല സ്വഹീഹ് ആവുകയില്ല. ലാ തസിഹു ട്ടോ ഇല്ല വഖ്തു ളറൂറത്തി, ളറൂറത്ത് നിർബന്ധിത സാഹചര്യം, ളറൂറത്ത് നിർബന്ധിത സാഹചര്യം. ഹദീസിൽ പറഞ്ഞ പോലെ മൻ അദ്റക മിന സ്വബ്ഹി റകഅത്തൻ ഖാബില അൻ തത്ലുഅ ശംസ് ഫഖദ് അദ്റക സ്വബ്ഹ് അല്ലേ. ഒരു ഹദീസിൽ നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്, ഒരാൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സുബ്ഹിയുടെ ഒരു റകഅത്ത് കിട്ടിയാൽ അയാൾക്ക് സുബ്ഹി കിട്ടി. അപ്പൊ സൂര്യൻ ഉദിക്കുന്ന തൊട്ട് മുമ്പ് ഒരു റകഅത്ത് സ്കരിച്ചാൽ പിന്നെ ഒരു റകഅത്ത് സ്കരിച്ചാൽ മാത്രം മതി എന്നല്ലേ അർത്ഥം, ബാക്കി സ്കരിക്കണം. ഒരു റകഅത്ത് ടൈമിൽ കിട്ടി, സൂര്യൻ ഉദിക്കുന്നതിന് കുറച്ച് മുമ്പ്, സൂര്യൻ ഉദിക്കണ സമയമായപ്പോഴത്തേക്ക് ഒരു റകഅത്ത് കഴിഞ്ഞത്. അപ്പൊ അയാൾക്ക് സുബ്ഹി കിട്ടിയാൽ എന്താണ്, ബാക്കി സ്കരിക്കണമെന്നല്ല, ബാക്കി പിന്നെ സ്കരിക്കണം. അപ്പൊ ഏത് സമയത്താണ് വരുന്നത് നിസ്കാരം, തുലൂ ഷംസ് അല്ലേ. അപ്പൊ സൂര്യോദയത്തിന്റെ സമയത്ത് നിസ്കാരം ബാക്കി ഒന്നാമത്തെ കാലത്ത് വരിക, ബാക്കി രണ്ടാമത്തെ കാലത്ത് വരിക, ആ അങ്ങനെ വരുന്നത് കുഴപ്പമില്ല. ഫഹുവ സയ്യസല്ലി റകഅത്തി സാനിയ ഹസനാ തുലൂഇൽ ഖുർസി ശംസി അതയ തർതഫിയ. അപ്പൊ സൂര്യൻ ഉദിച്ചിട്ട് ഉയരുന്നതിനിടയിലായിരിക്കും അയാളെ സമയം നിസ്കരിക്കാം, സൂര്യ ഉച്ച ഉടനെ ആയിരിക്കും അയാൾ ബാക്കി രണ്ടാമത്തെ കാലത്ത് നിസ്കരിക്കാം. അപ്പൊ അത് പ്രശ്നമല്ല. ലബസ ഫീ, ഈ സമയമാണെങ്കിൽ നമുക്ക് നിസ്കാരം നിരോധിക്കപ്പെട്ട സമയമാണ് സൂര്യോദയത്തിന്റെ ടൈം. പക്ഷേ വരാമസ്തത്തില്ല, ഇവിടെ നിസ്കാരം ആ സമയത്ത് തുടങ്ങിയതല്ല, നേരത്തെ തുടങ്ങിയ നിസ്കാരമാണ്, പൂർത്തീകരിക്കാൻ നോക്കും. വരാമസ്തത്തില്ല, സ്വതന്ത്രമായിട്ടുമല്ല, ആ സമയത്ത് തുടങ്ങിയിട്ട് നിസ്കാരം പുതിയ നിസ്കാരമല്ല. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ നിസ്കാരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ആവുമെന്തില്ല, ലാബാസ ലാഹർജ, പ്രശ്നം ഇല്ല. എന്താണ് ലാബാസ ലാഹർജ എന്നൊക്കെ പറഞ്ഞറിയാം, ലാബാസ കുഴപ്പമില്ല, തിരക്കടില്ല, ലാഹർജ പ്രശ്നമില്ല, നോ പ്രോബ്ലം. ഫഖദ് ഖാല ഇബ്നു ഖയ്യിം ഫി സാദ്, ഇബ്നു ഖയ്യിം എന്ന് പറഞ്ഞ സാദുൽ മആദിൽ പറയാണ്, ഇഖ്തലഫ അന്നാസ് ഫീ കറാഹത്തി സ്വലാത്തി നിസ്ഫ നഹാരി അലാ തലാത്തി അഖ്വാൽ. സ്പീഡിൽ പോകാം. സാദുൽ മആദിൽ ഇബ്നു ഖയ്യിം റഹ്മഹുള്ള പറയാണ്, മൂന്ന് അഭിപ്രായം പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിലുണ്ട്. എന്ത്, മധ്യാഹ്ന സമയത്ത് സൂര്യൻ മധ്യത്തിൽ നിസ്ഫുന്നഹാർ, നട്ടുച്ച കറക്റ്റ് നട്ടുച്ച കേട്ടോ, സൂര്യൻ മധ്യത്തിലാകുമ്പോൾ നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് മൂന്ന് അഭിപ്രായങ്ങളുണ്ട്. അതെന്താണ്, അന്നഹു ലൈസ വഖ്തു ഖറാഅത്തി ബിഹാൽ, അത് ഖറാഅത്തിന്റെ സമയമല്ല, വഹു മദ്ഹബ് മാലിക്. അസാനി രണ്ടാമത്തെ, അന്നഹു വഖ്തു ഖറാഅത്തി ഫീ യൗമിൽ ജുമാഅ വഗൈറഹ, വെള്ളിയാഴ്ച ദിവസമാണെങ്കിലും അല്ലെങ്കിലും നട്ടുച്ച സമയത്ത് നിസ്കരിക്കൽ ഖറാഅത്ത് ആണ് എന്നത്. വഹു മദ്ഹബ് അബി ഹനീഫ വൽ മശ്ഹൂറു മിൻ മദ്ഹബ് അഹ്മദ്, അബു ഹനീഫ ഇമാമിന്റെയും അതേപോലെ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അവരിൽ നിന്ന് മഷ്ഹൂറായ പ്രസിദ്ധമായ അഭിപ്രായം അതാണ്. അസാരിഫ് അന്നഹു വഖ്തു ഖറാഅത്തിൻ ഇല്ലാ യൗമിൽ ജുമാഅ, ജുമാ ദിവസം അല്ലാത്തപ്പം ഖറാഅത്താണ്, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അല്ലാത്തപ്പം എന്താണ് നടുമധ്യത്തിൽ സൂര്യനാകുമ്പോൾ നിസ്കരിക്കൽ ഖറാഅത്താണ്. അപ്പം ജുമാ ദിവസമാണെങ്കിൽ ഖറാഅത്തല്ല. മഹാദാ മദ്ഹബു ഷാഫി, ഇതാണ് ഷാഫി ഇമാമിന്റെ അഭിപ്രായം, മദ്ഹബ്. അപ്പൊ മദ്ഹബു ഷാഫിഇ ഹുവ അഅ്ദലുൽ മദാഹിബ്, ഈ വിഷയത്തിൽ എന്താണ് ഷാഫി അമാമിന്റെ അഭിപ്രായമാണ് ഏറ്റവും നീതിപൂർവകമായ അഭിപ്രായം എന്നും സാദുൽ മആദി ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു. അടുത്ത, വ അൻ ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ബനീ അബ്ദ് മനാഫ് ലാ തംനഉ അഹദൻ ത്വാഫ ബിഹാദൽ ബൈത്തി വസല്ല അയ്യത സലാത്തിൻ ഷാ മിൻ ലൈലിൻ ഔ നഹാരിൻ. എന്താണ് ഹദീസ്, യാ ബനീ അബ്ദ് മനാഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദ് മനാഫിന്റെ മക്കളെ, അബ്ദു മനാഫിന്റെ മക്കളെ, കുടുംബമേ, ലാ തംനഉ അഹദൻ, നിങ്ങൾ ആരെയും തടയരുത്, ലാ തംനഉ നിങ്ങൾ തടയരുത്, നിങ്ങൾ തടയരുത്, ലാ തംനഉ മനാ തടഞ്ഞു,
മുനിയാ തടയപ്പെട്ടു, മുനിയാമൻ മെൽക്കായി ഞങ്ങൾക്ക് അളവ് തടയപ്പെട്ടു എന്നല്ലേ യൂസുഫ് അലി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ അല്ലേ. ലാ തംനഉ അഹദൻ ത്വാഫ ബിഹാദൽ ബൈത്ത്, ആരെയും തടയരുത് ഈ ഗേഹം അൽ ബൈത്ത് കഅബ തവാഫ് ചെയ്യുന്നതിനെ. വസല്ല അയ്യത്ത സാഅത്തിൻ ഷാ, അയാൾ ഉദ്ദേശിച്ച ഏത് സമയം നിസ്കരിക്കുന്നതിനെയും. മിൻ ലൈലിൻ അവ നഹാരിൻ, രാത്രിയാണെങ്കിൽ പകലാണെങ്കിൽ. അപ്പൊ തവാഫ് ചെയ്യുമ്പോൾ ഒരു രണ്ടക്കാത്ത് തവാഫിന്റെ സുനസ്കാരമുണ്ട്, തവാഫിന്റെ നിസ്കാരമുണ്ട്, അത് ഏത് സമയത്താണെങ്കിലും കുഴപ്പമില്ല. ഈ പറഞ്ഞ വഖ്ഫിലാണ് വിചാരിച്ച പ്രശ്നമല്ല നേരത്തെ പറഞ്ഞ ഹദീസിൽ. നിരോധനമുള്ള സമയമാണെങ്കിലും അവിടെ എന്ത് തവാഫ് ചെയ്യുമ്പോൾ എല്ലാം രണ്ടക്കാത്ത് നിസ്കാരം നിസ്കരിക്കുന്നത് കുഴപ്പമില്ല എന്നർത്ഥം. അതാണ് ഇതിന്റെ സൂചന കേട്ടോ. ഇനി ഇതിന്റെ വിശദീകരണം. വയസ്തസ്ലാമിന് നഹി അസ്വലാത്ത് ബാദിൽ അസ്ർ ഫി മക്ക ലിഉമുമിൽ ഹദീസ്, അസറിന് ശേഷം മക്കയിൽ നിസ്കാരം നിർവഹിക്കുക എന്നത് അതിൽ നിന്ന് എക്സം ചെയ്യപ്പെടും, ഒഴിവാക്കപ്പെടും. ഇസ്തഷ്ന ഒഴിവാക്കി എക്സംപ്ഷൻ, ഇസ്തഷ്ന 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 ശീനാണ് ഇസ്തഷ്ന പെട്ടെന്ന് എഴുതി. വൽജുംഹൂർ ഖാലു, അധികം ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു യജൂസു തവാഫു ഫി കുല്ലി ലഹള, തവാഫ് എല്ലാ സമയത്തും പറ്റും ഏത് സമയത്താണെങ്കിലും. വതജൂസു റകഅത്ത തവാഫു ഫി കുല്ലി ലഹള, അപ്പൊ തവാഫ് പറ്റുമ്പോ തവാഫിന്റെ രണ്ട് റകഅത്ത്, റകഅത്ത തവാഫ് എന്നാണ് റകഅത്താനി തവാഫ് എന്നാണ് മുബാഫ ആയത് മൂന്ന് പാതാക്കാം സ്നേഹന്റെ. അപ്പൊ തവാഫിന്റെ രണ്ട് റകഅത്തും ഏത് സമയത്തും പറ്റും എല്ലാ സമയത്തും. ഫി കുല്ലി ലഹള എല്ലാ നിമിഷവും, എല്ലാ സമയത്തും ലഹള നിമിഷം സമയം. അപ്പൊ എല്ലാ സമയത്തും ഏത് സമയത്താണെങ്കിലും തടയേണ്ടാറില്ലേ നബി തവാഫ്. അപ്പൊ തവാഫ് എന്ന് പറയുമ്പോ തവാഫിന്റെ നിസ്കാരം വരുന്നുള്ള, കാരണം തവാഫുമായി ബന്ധപ്പെട്ടാണ് തവാഫിന്റെ റക്കാത്ത്. അപ്പൊ ഈ സമയം ഏത് സമയം എന്ന് പറഞ്ഞാല് ഇത് ഏതൊക്കെ സമയം പെടും? എല്ലാ സമയം പെടും. വഖ്തുൽ ഉറുബ് സൂര്യാസ്തമയം, വഖ്തുൽ ഷുറൂഖ് സൂര്യ ഷുറൂഖ് ഉദയം, അറിയാത്തതൊക്കെ എഴുതണം ഷുറൂഖുൻ ഉദയം, ഉറൂബുൻ അസ്തമയം, ഷുറൂഖുൻ ഉദയം, ഉറൂബുൻ ഉറൂബുൻ അസ്തമയം. അതേപോലെ വഖ്തുയ്യാമുഖിറ സൂര്യൻ മധ്യത്തിൽ നിലപ്പെടുമ്പോഴും ഈ മൂന്ന് സമയം കൂടി എന്തനുവദനീയമാണ് തവാഫിന്റെ സുന്നത്ത് നിസ്കരിക്കാം. ഇബ്നു ഉമർ അഷ്ഷഫഖു അൽഹംറ, അഷ്ഷഫഖു അൽഹംറ, ഷഫഖ് എന്ന് പറഞ്ഞാൽ അൽഹംറത്ത് ആണ്, കടും ചുവപ്പാണ് അർത്ഥം. മേഘത്തിലെ കടും ചുവപ്പുമായ അതുവരെയാണ് എന്ത് മഅരിബിന്റെ ടൈം അല്ലേ, മഅരിബ് സമത്ത്. അപ്പൊ അത് ഹാദാ തഫ്സീറു ലി ഹദീസി, ഈ ഹദീസിനെ വിശദീകരണം ലി ഹദീസ്, ഹാദാ തഫ്സീറു ലി ഹദീസി വഖ്തുൽ മഗ്‌രിബി ഇദാ ഗ്‌റബത്തി ഗ്‌റബത്തി ശംസു മാ ലം യഗ്‌ബി ശഫഖ്. അതായത് മറ്റൊരു ഹദീസിന്റെ ഷറഹ് തഫ്സീറാണ് ഈ ഹദീസ്. അൽഹംറത്ത് അഷ്ഷഫഖ് അൽഹംറത്ത് എന്ന് പറയാം, ഷഫഖ് എന്ന് പറഞ്ഞാൽ ഹംറത്ത് കടും ചുവപ്പാണ് എന്ന് പറഞ്ഞല്ലോ നബി. അത് എന്തിനെ പറ്റിയാ പറയണത്? ഹാദാ തഫ്സീറുൽ ഹദീസ്, ഈ ഹദീസിന്റെ തഫ്സീറാണ്. ഏത് ഹദീസിന്റെ? വഖ്തുൽ മഗ്‌രിബി ഇദാ ഗ്‌റബത്തി ശംസ്, സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് മഗ്‌രിബിന്റെ ടൈം. മാലം യഗ്‌ബി ശഫഖ്, വേഗത്തിലെ കടും ചുവപ്പ് മാഞ്ഞിട്ടില്ലെങ്കിൽ നിറമായുന്നത് വരെ അർത്ഥം. ഇനി അഷ്ഷഫഖ് എന്ന് പറഞ്ഞാൽ അൽഹംറ എന്ന് അർത്ഥം ഹദീസിൽ അല്ലേ. ഫഖീല പറയപ്പെട്ടു അൽഹംറത്തുൽ ബാഖിയതു ഇസ്റാ ഉറൂബ് ശംസ്, സൂര്യ അസ്തമയം കഴിഞ്ഞിട്ടേ ഏയ് മേഘ ഇതിലുണ്ടാവുന്ന ആകാശത്തുണ്ടാകുന്ന ഒരു കടിച്ചുവപ്പ് അതാണെന്ത് ഷഫഖ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫഖീല മറ്റൊരഭിപ്രായം ഇതാണ് ബയാദുൻ യകൂനു ബാഅദ തിൽക്കൽ ഹംറ, ആ ചുവപ്പ് കഴിഞ്ഞിട്ട് പിന്നൊരു വെളുപ്പുണ്ട്, അതിനെയാണ് എന്താ പറയാ ഷഫഖ് എന്ന അഭിപ്രായം ഉണ്ട്. ഇത് രണ്ടും മനസ്സിലാക്കിക്കാം. ഫൽ ജുംഹൂർ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം അല അന്ന ഷഫഖ് അൽ ഹുംറ, അന്ന ഷഫഖ അൽ ഹുംറ, ഷഫഖ് എന്നത് അൽ ഹുംറ ആണ്, അത് മേഘത്തിലെ കടും ചുവപ്പ് ആണ് എന്നർത്ഥം. അപ്പൊ മേഘത്തിലെ കടും ചുവപ്പ് അൽ ഹുംറ മാറിക്കഴിഞ്ഞാൽ എന്താവും? മരുന്ന് ടൈം കഴിഞ്ഞു മദാ വഖ്തുൽ മഗ്‌രിബ് ദഹല വഖ്തു ഇശാ, ദൻ ദഖല വഖ്തുൽ സലാത്തുൽ ഇശാ വഖബ്ല അൻ യഗ്‌റിബ ശഫഖ് തസ്ബീഹ് സലാത്തുൽ മഗ്‌രിബ് അദാ. അങ്ങനെ മേഘത്തിലെ കടും ചുവപ്പ് മായുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ പറ്റും? മഗ്‌രിബ് അദാ ആയിട്ട് സ്കരിക്കാം, മഗ്‌രിബ് കദാ ഉലർത്തും.
ഇഷ വരെ വരുന്ന ടൈമുണ്ട്. ഇമാം അബു ഹനീഫ റഹിമഹുള്ളാ യഖൂൽ അഷ്ഫഖു ഹുവൽ ബയാദു അല്ലദീ യകൂനു ബഅദ തിൽക്കൽ ഹംറ, ആ ചുവപ്പ് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന വെളുപ്പിനെയാണ് അഷ്ഫഖ് എന്ന് പറയുന്നത് എന്നാണ് അബു ഹനീഫ ഇമാമിന്റെ അഭിപ്രായം. അടുത്തത് ഹദീസ് 13. وعن ابن عباس رضي الله عنه قال قال رسول الله صلى الله عليه وسلم الفجر فجران فجر يحرم الطعام وتحل فيه الصلاه ففجر تحرم فيه الصلاه اي صلاه الصبح ويحل فيه الطعام انذا الحديث الفجر فجران فجر എന്ന് പറഞ്ഞാൽ രണ്ട് ഫജ്ർ ഉണ്ട്. الفجر فجر ആയ തഫജ്ർ ഫജ്റാനി രണ്ട് ഫജ്ർ. فجر يحرم الطعام ഭക്ഷണം ഹറാം ആകുന്ന നിഷിദ്ധമാകുന്ന ഫജ്ർ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നല്ല അർത്ഥം. എപ്പോൾ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നോമ്പുകാരന് ഫജ്ർ ആയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഫജ്ർ നോമ്പുകാരന് പിന്നെ ഫജ്ർ ആയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ആ ഫജ്ർ ഏതാണോ അതാണ് ഒരു ഫജ്ർ. രണ്ട് ഫജ്ർ ഉണ്ട്, ഒരു ഫജ്ർ ഭക്ഷണം കഴിക്കാം, ഒരു ഫജ്ർ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യത്തെ ഫജ്ർ ഒരു ഫജ്ർ ഉണ്ട്, ഇടക്ക് ആദ്യം ഫജ്ർ ഉണ്ട്, ശരിക്കുള്ള ഫജ്ർ വരുന്നതിന് മുമ്പ് ഫജ്റും കാദിബ് എന്നതിന് പേര് കള്ള ഫജ്ർ. ശരിക്കുള്ള ഫജ്ർ അല്ല, സൂര്യോദയത്തോടടുപ്പിച്ച് പിന്നെ ഈ ഒരു വെള്ളകീറ ഒരു ഫജ്റു സ്വാദിക്ക് വെളിവാകാം, മനസ്സിലായില്ലേ? അതാണ് ഫജ്റു സ്വാദിഖ്. ഫജ്റു സ്വാദിഖ് കൊണ്ട് ഫജ്റു കാദിബുണ്ട്. ഫജ്റു സ്വാദിഖ് വെളിവായത് മുതലാണ് നിസ്കാരത്തിന്റെ സമയം. ഇത് ഫജ്റു നിസ്കാരത്തിന്റെ സുബ്ഹിസ്കാരത്തിന്. അപ്പൊ ഫജ്റുൽ കാദിബ് വേറെ അർത്ഥം. രണ്ട് ഫജ്റുണ്ട്, അതാണ് ഫജ്ർ. യുഹരിമു ത്വആമ, ത്വആം ഭക്ഷണം ഹറാമാകുന്ന ടൈം ഫജ്ർ. അതായത് ശരിക്കുള്ള ഫജ്ർ ഏത്? സുബ്ഹി ടൈം ആകുന്ന ഫജ്ർ. തഹില്ലു ഫീഹി സ്വലാ, നിസ്കാരം ഹലാലാകുകയും ചെയ്യും അവിടെ. എന്ന് പറഞ്ഞാൽ ഫജ്ർ നിസ്കാരം നിസ്കരിക്കാൻ ടൈമാകുന്ന അർത്ഥം. ആ ഫജ്റാണ് ഒരു ഫജ്ർ. അപ്പൊ ഫജ്റുൻ തഹറൂ ഫീഹി സ്വലാ, നിസ്കാരം ഹറാമാകുന്ന സുബ്ഹ് ഫജ്ർ ഉണ്ട്. ഐ സ്വലാത്തു സുബ്ഹ്, അതേപോലെ അതായത് സുബ്ഹി നിസ്കാരം ഹറാം, ടൈമാകാതെ സുബ്ഹി നിസ്കരിക്കാൻ പറ്റില്ല. അത് അപ്പൊ ആദ്യത്തെ ഫജ്ർ ഫജ്റുൻ കാദിബാണ്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫജ്ർ നിസ്കാരം നിസ്കരിക്കാൻ പറ്റില്ല, ടൈമായിട്ടുണ്ടാവും. അതേപോലെ യഹില്ലു ഫീഹി ത്വആം, ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഭക്ഷണം കഴിക്കാം. എന്ന് പറഞ്ഞാൽ നോമ്പുകാരന് ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നർത്ഥം ആ സമയത്ത്. ഫജ്റും കാദിബ് ആ ടൈമിൽ. അടുത്തത് തഹദീദ് ഔഖാത്തി സ്വലാത്തിന്റെ അഹമ്മിൽ മുഹിമാത്ത്, നിസ്കാരത്തിന്റെ സമയങ്ങൾ എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. ലാസിയമ പ്രത്യേകിച്ച് വക്ത സ്വലാത്തിൽ ഫജ്ർ, ഫജ്ർ നിസ്കാരത്തിന്റെ ടൈം. ലിയാനൽ ഫജ്ർ ഫജ്റാൻ, കാരണം ഫജ്ർ രണ്ട് ഫജ്ർ ഉണ്ട്. ഫജ്റുൻ കാദിബും ഫജ്റുൻ സ്വാദിഖും, ഫജ്ർ കാദിബും ഫജ്ർ സ്വാദിഖും. അതേത് ഹദീസ് ചെയ്തു? ഫജ്ർ കാദിബും ഫജ്ർ സ്വാദിഖും. ഇന്നൽ ഫജ്ര, ഇന്നൽ ഫജ്ര ഫജ്റാനി. അപ്പൊ അത് രണ്ടും തമ്മിൽ വേർതിരിക്കൽ നിർബന്ധമാണ്. അൽ ഫജ്ർ ഫജ്റാനി, ഫജ്റുൻ യുഹരിമു ത്വആമ വയുഹില്ലു സ്വലാ, ഐ യുഹരിമു ത്വആമ അസ്വായിം, നോമ്പുകാരന് ത്വആം നിഷിദ്ധമാണ് എന്നതിന്റെ അർത്ഥം കേട്ടോ. നോമ്പില്ലാത്തത് ഭക്ഷണം കഴിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല ആ സമയത്ത്. യുഹില്ലു സ്വലാ ഐ സ്വലാത്തു സുബ്ഹ്, അവിടെ സ്വലാത്തു സുബ്ഹാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫജ്റുൻ യുഹില്ലു ത്വആമ വയുഹരിമു സ്വലാ ഐ സ്വലാത്തു ഫജ്റിൻ ദാലികല്ലേ ഉള്ളൂ. ഇനി രാത്രി നമസ്കാരം വിധു നമസ്കാരം ഒന്നും ആ സമയത്ത് തിരിക്കാൻ പറ്റില്ല. ഫജ്ർ സ്വാദിഖ് വെളിവായ ശേഷം ആദ്യത്തെ ഫജ്റിന് ജനങ്ങൾ വൈകി അറിഞ്ഞിരിക്കുന്നത് കള്ള ഫജ്ർ എന്നാണ്. ശരി, മാനാ അലിക്കാലിന്റെ അർത്ഥം എന്താ? ആശയം അന്നഹു ലൈസ ഫജ്റൻ ഹഖീഖൻ യതവഖഫു അലൈഹി സൗമു വസ്സലാ, നിസ്കാരം സമയാവുകയും നോമ്പ് ഭക്ഷണം നിർത്തുകയും ഒക്കെ ചെയ്യേണ്ട ടൈം അല്ല. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഫജ്ർ ആയിട്ടില്ല. അതാണ് ഫജ്റുൽ കാദിബ്. ഇന്ന ഹാദൽ ഫജ്ർ അവൽ മിൻ അഅ്ളമി ദലാഇലി അലാ ഖുദ്റത്തില്ല, അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ ഒരു പിന്നെ തെളിവ് കൂടിയാണ് ഇത്, മഹത്തായ തെളിവ് കൂടിയാണ് ഈ ഫജ്റുൽ അവൽ, ഒന്നാമത്തെ ഫജ്ർ. ഒരു കാരണമല്ലാതെ ഫജ്ർ ഉണ്ടായിരിക്കുന്നത് ഫജ്ർ സ്ഥാനി, കാരണം രണ്ടാമത്തെ ഫജ്ർ എന്താണ്? ഫജ്ർ സ്വാദിഖ് അല്ലേ. അതെങ്ങനെ ഉണ്ടാകും?
സൂര്യൻ നമ്മളോട് അടുത്ത് വരുന്നു എന്നുള്ള തെളിവാണ്, ഒരു സൂചനയാണത്. അതിന്റെ കാരണം കൊണ്ടാണ് ഈ വെളിച്ചം വരുന്നത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ സൂര്യൻ കൊണ്ട് അടുപ്പിക്ക് വരികയാണ്, ഈ അർദ്ധഗോളത്തേക്ക് വരിക അപ്പോഴാണ്. പക്ഷെ അതേപോലെ അല്ല ഫജ്റുൽ അവ്വൽ അല്ലെങ്കിൽ ഫജ്റുൽ ഖാദിം, അവിടെ പ്രത്യേകിച്ച് സബബ് കാരണമൊന്നുമില്ലാതെ ഫജ്റുൽ അവ്വൽ വെളിവാകുന്നു. അപ്പോ സൂര്യൻ നമുക്കൂടെ അടുത്താൽ എന്ത് ചെയ്യും, ഇരുട്ടിന്റെ നിന്നുള്ള പ്രകാശം പൊട്ടിവിടരും, സൂര്യൻ പൂർണ്ണമായിട്ട് എത്തും പുറത്തു വരുമ്പോ. കറുത്തതും വിളിക്കുന്ന വെളുത്തവും ഒരു വേർതിരിയ എന്ന് പറഞ്ഞേ, അപ്പൊ ആ വെളുത്തു ഹൈത്തുൽ അബിയോ ഏതാണ്, ഫജ്ർ സ്വാദിഖ്. ഹൈത്തുൽ അബിയോ ഏതാണ്, അപ്പൊ ആയത്തിൽ പറഞ്ഞ ഹൈത്തുൽ അബിയോ ഫജ്ർ സ്വാദിഖ് ആണ്. അൽ ഫജ്ർ സ്വാദിഖു അൽ ഹൈത്തുൽ അബിയോ ആയത്തി സൗ, അങ്ങനെയൊക്കെ എഴുതിക്കാം. وعن ابن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم افضل الاعمال الصلاه في اول وقتها സ്കാരമുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം എന്താണ്, സ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കലാണ്. അന്വേഷിക്കണം നസ്തഫീദു ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ നിന്ന് നമുക്ക് ഫായിദ കിട്ടുന്നുണ്ട്. അന്ന സ്വലാത്ത് ഫി അവ്വലിൽ വഖ്തി മിൻ അഫ്ളിൽ അഅ്മാൽ, നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കല് ഏറ്റവും ശ്രേഷ്ഠകരമായ അമല് ആണ്, അമലുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഏറ്റവും ശ്രേഷ്ഠകരമായ അമലുകളിൽപ്പെട്ടതാണ് നിസ്കാരം, അവരൊക്കെ നിസ്കരിക്കുന്നത്. ഇപ്പൊ ഹാദൽ ഹദീസ് ആണ്, ഈ ഹദീസ് ജനറലാണ്, പൊതുവായ ഒരു പരാമർശമാണ് ഈ ഹദീസ്. ഇനി വലാക്കിൻ യഹുസ്സു മിൻഹു മാ ജാഅത് നുസൂസു ബിഫദ്ലിത്തി ഇഖ്രിഹാ അബ്രി വഖ്തിഹാ, എന്നാൽ ആദ്യ സമയത്തിൽ നിസ്കരിക്കുന്നതിൽ പിന്തിപ്പിക്കുന്നതിൽ പുണ്യകരമാകുന്ന തെളിവുകൾ വന്നിട്ടുണ്ട്, നസ്സുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രത്യേകമാണ്. മൊത്തത്തിൽ പറയുമ്പോൾ നിസ്കാരം ആദ്യത്തെ സമയത്ത് നിസ്കരിക്കേണ്ടത്, പക്ഷെ ചില നിസ്കാരങ്ങളിൽ നിസ്കാരം സമയം അല്പം പിന്തിക്കുന്നത് സുന്നത്തുണ്ട്, അല്ലെങ്കിൽ അതിൽ പ്രത്യേക പോരിശയുണ്ട്. വഹിയ സ്വലാത്തു ദുഹർ ഇസ്തദൽ ഹർ, സൂര്യൻ ചൂടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിസ്കാരം എന്ത് ചെയ്യണം, ദുഹർ നിസ്കാരം പിന്തിപ്പിക്കണം. കാരണം ആളൊക്കെ ഭയങ്കര വെയിലാകുമ്പോൾ വരാൻ പോകണം. അപ്പോ ഒരല്പം അപരിതു എന്ന് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്, അപരിതു എന്നുള്ളതിന് അർത്ഥം പറയാൻ ഓർക്കുന്നില്ല. അവിടെ യഥാർത്ഥത്തിൽ അതാണ് ബാദിർ എന്നുള്ള അർത്ഥം ഞാൻ പറഞ്ഞു, ബാദിർ എന്നല്ല, ബാദിർ എന്ന് പറഞ്ഞാൽ ഉളരുക എന്നാണ്, അതല്ല ഉദ്ദേശിക്കുന്നത്. അബ്രിദു നിസ്കാരത്തെ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ആ ചൂട് പറ്റ ചൂട് പെരുംചൂടർ പോയിക്കോട്ടെ എന്നിട്ട് നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിക്കുന്നത് എന്താണ്, ഉത്തമമാണ്. ഏത് അവിടെ നിസ്കാരത്തെ ബുഹുനിസ്കാരം പെരും ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ബുഹുനിസ്കാരത്തെ അല്പം പിന്തിപ്പിക്കുന്നത് നല്ലതാണ്, ഏറ്റവും ശ്രേഷ്ഠകരമാണ്. എന്നാല് പഠിക്കേണ്ട വിഷയം ഇദസ്തദൽ ഹർറു, ചൂട് കഠിനമായ ഇസ്തദ കഠിനമായി, അൽ ഹർറു ചൂട്, ഹുറ ലഹുറു സ്വതന്ത്രനാണ് കേട്ടോ. സലാത്തുൽ ഇശാ ഇനി വേറെ നിസ്കാരത്തെ പിന്തിപ്പിക്കുന്നത് എപ്പോഴാണ്, ഏത് നിസ്കാരം, ഇശാസ്കാരം, ലിമൻ ലം യശുഖ് അലൈഹി ദാലിക്, ബുദ്ധിമുട്ടില്ലെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു നാട്ടിൽ ജമാഅത്ത് നടത്താം, കുറച്ച് വൈകി ജമാഅത്ത് നടത്താം ഇശാക്ക്, ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ നടത്താം. അല്ല ഇമാമിനെക്കുറിച്ചൊക്കെ തീരുമാനം പറ്റില്ല, ആളുകൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല എങ്കിൽ അങ്ങനെ കുറച്ച് വൈകിട്ട് ഇശാസ്കരിക്കാം, നല്ലതാണ്. എന്ന് പറഞ്ഞാൽ വസ്തു ലൈലി അപ്പുറം പോകുകയും ചെയ്യരുത്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഹദീസ് 15, സമയത്തിൽ ആദ്യത്തേത് അള്ളാഹിന്റെ തൃപ്തിയാണ്, അതിന്റെ മധ്യത്തിൽ അള്ളാഹിന്റെ റഹ്മത്താണ്, അതിന്റെ അവസാനം അള്ളാഹിന്റെ മാപ്പ് ആണ് എന്നത്. ഇത് വളരെ ദുർബലമായ ഒരു ഹദീസാണ്. അഖ്റജഹു ദാറുഖുത്തനി ബിസനദിൻ ളഈഫിൻ ജിദ്ദ, വളരെ ദുർബലമായ ഒരു ഹദീസാണ്. അബൂ മഹദൂറ എന്നിവരെ കുറിച്ച് പറയാം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ മഹദൂറെ കുറിച്ച് ചെറിയ വിവരണം. മക്കയിലെ മുഅദ്ദിൻ പങ്കുവിളിക്കാരനായിരുന്നു ആര്, അബൂ മഹദൂറ. വഫി ജാരിഹി മുഅദ്ദിൻ ഖിസ്സ, അദ്ദേഹത്തെ മുഅദ്ദിൻ
ആക്കിയതൊരു കഥയുണ്ട്, ഒരു ചരിത്രം പറയുന്നുണ്ട്. എന്താണ് വഹിയ അന്നഹു ലമ്മാ റജഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹുനൈനിൻ വഖതറബ മിൻ മക്ക നസല മൻസില. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിൽ നിന്ന് മടങ്ങി, ലമ്മാ റജഅ മടങ്ങിയപ്പോൾ ആര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിൽ നിന്ന്, ഹുനൈനിൽ യുദ്ധം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങുമ്പോ വഖതറബ മിൻ മക്ക, മക്കയോടടുത്ത് മക്ക എത്തിയപ്പോ, മക്കയിലെത്തി അപ്പൊ എന്ത് ചെയ്യണം, നസല മൻസില നബിയോടടുത്ത് ഇറങ്ങി കേട്ടോ. ഫ ഖറജ സുബിയാന മിൻ മക്ക ലിയൻറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മക്കയിലെ കുട്ടികളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. റസൂൽ വരുന്നത് കാണാൻ വേണ്ടി സുബിയാൻ കുട്ടികളൊക്കെ, മക്കയിലെ കുട്ടികളൊക്കെ പുറപ്പെട്ടു. ലിയൻറു നോക്കാൻ, കാണാൻ കേട്ടോ, അവർ കാണുന്നതിന്. ഫീ ദാലിക മൻസിലി അദ്ദന മുഅദ്ദിനു റസൂലി മുഅദ്ദിനു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സലാം. ആ സ്ഥാനത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദിൻ, അബൂ മഹദൂർ അല്ല, അന്ന് അബൂ മഹദൂർ കുട്ടിയാണ് കേട്ടോ, ഒരു റസൂലുള്ളാഹി മുഅദിൻ എന്ത് ചെയ്തു, ബാങ്ക് വിളിക്കാൻ ബാങ്ക് വിളിച്ചു. ഫഖാമ സുബിയാൻ യുഹാക്കുൽ മുഅദിൻ, അപ്പോ കുട്ടികൾ എന്ത് ചെയ്തു, എണീറ്റ് തുടങ്ങി. എന്ത് തുടങ്ങി, യുഹാക്കുന ഖാമ യുഹാക്കുന മുഅദിൻ എങ്ങനെ ഉദ്ധരിക്കാൻ തുടങ്ങി. എന്താണ് എന്താ മുഅദിൻ പറഞ്ഞ മാതിരി ബാങ്ക് അവർ അനുകരിച്ച് പറയാൻ തുടങ്ങി. കുട്ടികൾ വലിയവർക്ക് പറയണ കേട്ടിട്ട് ഇങ്ങനെ ചെയ്യൂലേ, അങ്ങനെ ബാങ്ക് വിളി ഇവരും അനുകരിക്കാൻ തുടങ്ങി. കമാഹി ആദത്ത് സുബിയാൻ ഫി തഖ്ലീദിൽ കിബാരി അവ ഫി മുഹാവറത്തി. കിബാറിനെ, കിബാർ എന്ന് പറഞ്ഞാല് വലിയവർ, കിബാർ വലിയവർ കേട്ടോ, വലിയവരെ ഇമിറ്റേറ്റ് ചെയ്യുക, തഖ്ലീദ് ഇമിറ്റേറ്റ് ചെയ്യുക, അനുകരിക്കുക. തഖ്ലീദ്, തഖ്ലീദ് മദ്ഹബ് തഖ്ലീദ് എന്നൊക്കെ പറയല്ലേ, തഖ്ലീദ് ഇമിറ്റേറ്റ്, ഇമിറ്റേഷൻ എന്താണ് അനുകരിക്കുക. അപ്പൊ സംഭാഷണങ്ങളിലും മറ്റുമൊക്കെ കിബാറിനെ വലിയവരെ അനുകരിക്കുക എന്നത് കുട്ടികളുടെ സ്വഭാവമാണല്ലോ, അതൊരു പതിവാണ്, ആദത്ത് പതിവ്. ഫസമിഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅജബഹു അദാല അബി മഹ്ദൂറ. അപ്പൊ കുട്ടികളിങ്ങനെ അനുകരിച്ച പാട് എന്ത് പറയും, കുട്ടികള് റസൂലുള്ളാഹിനെ കാണാറിയ അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ മുഅദ്ദിൻ ബാങ്ക് വിളിച്ചല്ലേ. അപ്പോ കുട്ടിയുടെ ബാങ്ക് വിളി റസൂലുള്ളാഹി കൗതുകരമായി കേട്ടു. അപ്പൊ ഒരു വ്യക്തിയുടെ, ഒരു കുട്ടിയുടെ ബാങ്ക് വിളി റസൂലുള്ളാഹി കൂടുതൽ ഇഷ്ടപ്പെട്ടു. അബൂ മഹദൂർ എന്ന് പറഞ്ഞ കുട്ടിയുടെ ബാങ്ക് വിളി റസൂലുള്ളാഹി വളരെ കൗതുകമായി. ഫഖദ് കാന മുതമയ്യിസൻ അന്നാ സുബിയ, അത് കുട്ടികളുടെ ബാങ്ക് വിളിയിൽ നിന്ന് ഒരു വേർതിരിച്ച ബാങ്ക് വിളിയാണ്, കറക്റ്റായിട്ട് അല്ല, നല്ല ഈണത്തിൽ ശരിക്കൊരു ബാങ്ക് വിളി ആയിരുന്നു. കുട്ടികൾ തന്നെയാണ് അബൂ മഹദൂർ, പക്ഷെ എല്ലാരും വിളിക്കുന്നവരല്ല, ശരിക്ക് നന്നായിട്ട് ബാങ്ക് വിളിക്കുന്നു. ഫനാദാഹു, അപ്പോൾ നബി അദ്ദേഹത്തെ വിളിച്ചു. ഫലമ്മ ജാഅ ദക്കറ ലഹു അദാൻ, അങ്ങനെ വന്നപ്പോ ബാങ്ക് വിളിപ്പിച്ചു കേട്ടോ, ബാങ്ക് വിളിക്കാൻ മാറി ബാങ്ക് വിളിച്ചു. അപ്പൊ നബി പറഞ്ഞു, ഇദ്ഹബ് ഫഅന്ത മുഅദ്ദിൻ അഹ്ലി മക്ക, മക്കക്കാരുടെ മുഅദ്ദിൻ താങ്കളാണ് എന്ന് പറഞ്ഞു. ഇയാണ് അങ്ങനെ അന്ന് മുതൽ അബൂ മഹദൂർ മക്കയിലെ മുഅദ്ദിൻ ആയി എന്ന് മനസ്സിലാക്കി. അവ്വലുൽ വഖ്തി റിദ്വാനുല്ലാഹി വഔസത്തുൽ വഖ്തി റഹ്മത്തുല്ലാഹി വആഖിറുൽ വഖ്തി അഫുല്ലാഹി എന്ന് പറഞ്ഞാല് വബി സർഫിൻ നവരി അല്ലാഹു ഫി സനദി യഖൂൽ ഉലമാ അൽ ഫർഖു ബൈന റിദ്വാനില്ലാഹി റഹ്മത്തുല്ലാഹി വഅഫില്ലാഹി അന്ന റിദ്വാന അഅല ദർജാത്ത്. ഇവിടെ റിദ്വാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് മനസ്സിലാക്കിയാൽ മതി. അഅല ദർജാത്ത്, പദവികളിൽ ഏറ്റവും ഉന്നതമായതാണ് റിദ്വാൻ എന്ന് പറയുന്നത്. അള്ളാഹുന്റെ തൃപ്തി എന്ന് പറയുന്നത്. ഇതുപോലെ റളിയല്ലാഹു അൻഹു വറളു അൻഹു സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ വറഹ്മത്തു, അള്ളാഹുന്റെ അനുഗ്രഹം, ഹിയ സഅത്തു ഫദ്ലിൻ മിനല്ലാഹി അല്ലാഹി അലൽ അബ്ദ്, ദാസന് അള്ളാഹ് കൊടുക്കുന്ന അനുഗ്രഹം എന്റെ വിശാലതയാണ്, ഔദാര്യത്തിന്റെ ഫദ്ലിന്റെ സഅത്ത്, സഅത്ത് വിശാലത, സഅത്ത് വിശാലത, ഫദ്ല് അനുഗ്രഹം ഔദാര്യം. എന്നാ അസുവോ വല്ലാഫു ലായക്കൂന ഇല്ലാ തഖ്സീർ, മാപ്പ് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടായിട്ടാണോ മാപ്പ് കൊടുക്കുക അല്ലേ, ദോഷം ചെയ്താലല്ലേ മാപ്പ് കൊടുക്കുന്ന വിഷയം വരുന്നത് അല്ലേ. അതാണ് ഞാൻ ഹദീസ് 16 ഒന്നുകൂടി ഉണ്ട്, അതൊന്ന് നോക്കിയിട്ട് അത് അതുകൂടെ ആയാല് നമ്മുടെ ഈ പാഠം കഴിഞ്ഞു അല്ലേ.
ലാ സ്വലാത്ത ബഅദിൽ ഫജ്റി ഇല്ലാ സജ്ദതൈൻ. ഒരു ഹദീസ് എന്താണ്? ഫജ്ർ നിസ്കാരത്തിന് ശേഷം, ഫജ്റിന് ശേഷം നിസ്കാരമില്ല. ഇല്ലാ സജ്ദതൈൻ, രണ്ട് സജ്ദ ഒഴികെ. രണ്ട് സജ്ദ എന്ന് പറഞ്ഞാൽ റക്അത്ത് എന്നാണ് ഉദ്ദേശം. രണ്ട് റക്അത്ത്, നിസ്കാരം അല്ലാതെ വേറെ നിസ്കാരമില്ല ഫജ്റിന് ശേഷം. എന്താണ് ലാ സ്വലാത്ത് ബഅദ ദുറൂബിൽ ഫജ്റി ഇല്ലാ റക്അത്തൈൽ ഫജ്ർ. വേറെ ഒന്ന്, സൂര്യോദയത്തിന് ശേഷം, സൂര്യോദയല്ല തുലു ഷംസ് അല്ല തുലു ഫജ്ർ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കില്ല. അപ്പം ഫജ്ർ തുലുവായി ഫജ്റിന്റെ ഉദയത്തിന് ശേഷം ഫജ്റിന്റെ മുമ്പുള്ള രണ്ടരക്കാത്ത് സംസ്കാരം അല്ലാതെ വേറെ സംസ്കാരം ഇല്ല എന്ന്. അപ്പം ഫജ്ർ സ്വാദിക്ക് വെളിവായി കഴിഞ്ഞാൽ പിന്നെ സുന്നസ്കരിക്കാൻ പറ്റില്ല, പിന്നെ ആകെ രണ്ട് റക്കാത്ത് സുന്നത്തുള്ളൂ. അതേതാണ്? സുബീഹിയുടെ മുമ്പുള്ള രണ്ടരക്കാത്ത് ആണ്. അതാ ഭയൻ വക്തമിനിൽ അപ്പാത്തിൽ മൻഹി അനി സ്വലാത്തി ഫിഹാ തഖദ്ദമാ സബഅത്തു ഔഖാസ്, നിരോധിക്കപ്പെട്ട സമയങ്ങളാണ് പറയുന്നത്. ഇത് ഏഴ് സമയങ്ങളാണ് പറഞ്ഞു. ഫഹാദൽ വഖ്തു മിൻ ബഅദി തുലൂഇൽ ഫജ്രി ഹത്താ സ്വലാത്തു സുബ്ഹി. ഇവിടെ ഫജ്ർ വെളിവായത് മുതൽ, ഫജ്ർ സ്വാദിക്ക് വെളിവായത് മുതൽ സുബ്ഹി നിസ്കരിക്കുന്ന ടൈം വരെയുള്ള ടൈം ഉണ്ടല്ലോ. ഫജ്ർ സ്വാദിക്ക് വെളിവായി എന്നിട്ട് സുബ്ഹി നിസ്കരിക്കണം, അതിന്റെ അടിയിലുള്ള ടൈം ഉണ്ടല്ലോ. ഇസ്തിസ്നാ മിൻ ദാലിക റകഅത്താനി, ആ സമയം രണ്ട് റകഅത്ത് എക്സംപ്റ്റ് ചെയ്യപ്പെടും, ഒഴിവാക്കപ്പെടും. രണ്ട് റകഅത്ത് നിസ്കരിക്കാം. അതേതാ? സുബ്ഹിന് മുമ്പുള്ള രണ്ട് റകഅത്ത് റവാത്തിബ് സുന്നത്ത് കേട്ടോ. അമാഹോ റക്കാത്താനി, ഏതാ രണ്ട് റകഅത്ത്? ബി ബയ്യനത്തി റിവായത്തിൽ ഉഖ്ര അന്നഹുമാ സുന്നത്ത് സുബ്ഹ്. ആ രണ്ട് റകഅത്ത് എന്നാൽ സുബ്ഹിയുടെ മുമ്പുള്ള രണ്ട് റകഅത്ത് സുന്നസ്കാരാണെന്നുള്ളത് മറ്റു ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ് എന്നർത്ഥം കേട്ടോ. فإذا طلع الفجر بعد المؤذن وانتظر الناس الإقامة فما بين الأذان وإقامة الصلاة يسبيل آية جزء التنفل. يعني فجر ولي باي فجر صادق ولي باي مؤذن بان قلتشو يعني فجر سبيل بان قلتشو يعني الجننگر إقامة ورد الشرك يعني أبو آن بان قلن إقامة اللي عديل بنا بارس كار الله إذن كار الله سبيل ومبلا نندر كاته سنة ماتره الله لا لا لكن يجوز ركعتان فقط وهما ركعتين الفجر രണ്ട് റകഅത്ത് അനുവദനീയമാണ്. അതായത് ഫജറിന് മുമ്പുള്ള രണ്ട് റകഅത്ത് ആണ് ഐ സുന്നത്തു സുബ്ഹ്, അതായത് സുബ്ഹിയുടെ സുന്നത്ത്. മനസ്സിലായില്ലേ? വമാ അദാ ദാലിക ലാ യജൂസ്, അതല്ലാതെ ഉള്ള സുന്നത്ത് പാടില്ല, അനുവദനീയമല്ല. ഇനി അല്ലാഹുമ്മ ഇല്ലാമാ ജാഅ ഫി ഹഖ്മൻ നാമ അനി സ്വലാത്തി വ നസീഹ ഫൈനഹു യസ്ലിഹ ഹീന യദ്കുറഹ. ഇനി ഒരാൾ ഉറങ്ങിപ്പോയി എങ്കിൽ അയാള് എണീക്കുന്ന സമയത്ത് അറിയ, അല്ലെ മറന്നു, അപ്പൊ അയാൾ ഓർക്കുന്ന സമയത്ത് അല്ലെ എണീക്കുന്ന സമയത്ത് നമസ്കരിക്കണം. ഇനി വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, ശ്രദ്ധിക്കണം. വജാ അൻ കസീർ മിനൽ ഉലമാ വമിൻഹും അലി റളിയല്ലാഹു അൻഹു തആല റളിയല്ലാഹു തആല അൻഹു അന്ന ഹാദിൽ വഖ്തി ഹാദിൽ വഖ്തി യജൂസു ഫീ സ്വലാത്തുൽ വിത്ർ ലിമൻ നാമ അനിൽ വിത്രി വസ്തയഖാമ ഫീ ദാലിക വഖ്തി. ഇപ്പോ ഫജ്ർ വെളിവായി, ഫജ്ർ സ്വാദിക്ക് വെളിവായി, സുബ്ഹിയുടെ ടൈമായി, എന്നിട്ട് പിന്നെ സുബ്ഹി നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ രണ്ടരക്കാത്ത് സുബ്ഹിയുടെ മുമ്പുള്ള റക്കാത്ത് രണ്ടരക്കാത്ത് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞു, വേറെ പാടില്ല എന്ന്. പക്ഷേ ധാരാളം ഉലമാക്കളിൽ നിന്ന് വന്നിട്ടുണ്ട്, അലി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ, സഹാബിയായ അലി റളിയല്ലാഹു ഉൾപ്പെടെയുള്ള ഉലമാക്കളിൽ നിന്ന് വന്നിട്ടുണ്ട്, എന്ത് അന്ന ഹാദിൽ വഖ്ത ഈ സമയം, ഈ പറഞ്ഞ സമയം ഫജ്ർ സ്വാദിക്ക് വെളിവായി, ഫജ്ർ നിസ്കരിക്കുക, അതിന്റെ ഇടയിലുള്ള ടൈം, അപ്പോ രണ്ടരക്കാത്ത് സുബിയുടെ സുന്നത്ത് മാത്രമേ പാടുള്ളൂ പറഞ്ഞേ, സുബി മുമ്പുള്ള അതല്ല അതേ അനുവദനീയമാണ്. എങ്ങനെ? യജൂസു ഫീ സ്വലാത്തിൽ വിത്ർ, വിത്ർ നിസ്കരിക്കാം. സുബിയായിട്ടും വിത്ർ നിസ്കരിക്കാം എന്നർത്ഥം, മനസ്സിലായോ? സുബി വാങ്ങി കൊടുത്തു വിചാരിച്ചിട്ട് സുബി വിത്ർ നിസ്കരിക്കാതിരിക്കണ്ട, പുതിയ അറിവല്ലേ. ആ അപ്പം അതിനിപ്പോ ഒരാളെ എണീറ്റു, സുബിയായിട്ടുണ്ട്, അപ്പൊ എന്ത് ചെയ്യാം? ലിമൻ നാമാനിൽ വിത്രി, അയാൾ വിത്ർ നിസ്കരിക്കാതെ ഉറങ്ങി, അയാൾ എണീറ്റില്ല, അറിഞ്ഞില്ല. വസ്തൈ കോഫിദാരിക്ക ആ സമയത്താണ് എണീറ്റത്, ഉണർന്നത്. അപ്പൊ അയാൾക്ക് സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത് മാത്രമല്ല വിത്ര നിസ്കരിക്കാം. അപ്പൊ അയാൾ ആദ്യം ചെയ്യണം വലം മെക്കുൻ കതുകൂത്തിറ, അയാൾ വിത്ര നിസ്കരിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഫലഹു അയ്യൂത്തിറ ബാദ തുരുവിൽ ഫജർ, ഫജറിന്റെ ഫജർ വെളിവായ ശേഷം അയാൾ വിത്ര നിസ്കരിക്കണം കേട്ടോ. കബല യുസല്ലി റക്അത്തെ സുബ്ഹി, സുബ്ഹിന്റെ മുമ്പുള്ള റക്അത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ്, സുമ്മ യുസല്ലി സുന്നത്തു സുബ്ഹി, പിന്നെ എന്ത് ചെയ്യണം? സുബ്ഹിന്റെ മുമ്പുള്ള നിസ്കരിക്കണം. അപ്പൊ ബാങ്ക് വിളിച്ചു വിചാരിച്ച് പ്രശ്നമല്ല എന്ന് പറഞ്ഞാല് കരുതിക്കൂട്ടി ചെയ്യരുത്. അങ്ങനെ ഒരാൾ ഉറങ്ങിപ്പോയി, വിത്ര നിസ്കരിച്ചിട്ടില്ല,
എണീറ്റ പഴക്കം എന്ത് ചെയ്യും? വാങ്ങ് കുടിക്കണം. അപ്പൊ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ഉദോർത്തൊക്കെ കഴിഞ്ഞതൊക്കെ വാങ്ങ് കുടിച്ചു. അപ്പൊ എന്ത് ചെയ്യാം? വിത്രസ്കരിക്കാം ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യാം? സുബീഹ സുന്ദരസ്കരിക്കാം, പിന്നെ സുബീഹസ്കരിക്കാം. അടുത്ത് ഹദീസ് 17. വൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹ ഖാലത്ത്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാം, സല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അസ്ഹ ثم دخل بيتي فصلى ركعتين فسألته فقال شعلت أن ركعتين بعد الظهر فصليتهما الآن قلت أفتقليهما أفنقليهما إن فاتتنا؟ قال لا. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അസ്രസ്കരിച്ചു, ثم دخل بيتي, എന്നിട്ട് എന്റെ വീട്ടിൽ വന്നു, എന്റെ വീട്ടിൽ പ്രവേശിച്ചു, മുസ്ലിമ ബീവി പറയുന്നത് സല്ലാ റക്അത്തൈൻ, എന്നിട്ട് നബി രണ്ട് റക്അത്ത് നിസ്കരിച്ചു. അപ്പൊ അസ്ര നിസ്കാരമില്ല എല്ലാവരും, പക്ഷെ നബി നിസ്കരിച്ചു. അപ്പോ ഫസാലത്തുഹു, അപ്പൊ ഇത് അറിയാമായിരുന്നു ആർക്ക്? ഉമ്മു സലമ ബീവിക്ക് അറിയായിരുന്നു അസറിന് ശേഷം നിസ്കാരം ഇല്ലാന്നുള്ളത്. റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടാവും, സേ. അപ്പൊ അറിയാമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അതിനെ ചോദിച്ചു എന്താ സംഭവം. ഫഖാല ശുഅൽതു അൻ റകഅത്തൈൻ ബഅദ ദുഹർ, ദുഹറിന്റെ മുമ്പ് ശേഷമുള്ള രണ്ടറക്കാത്ത് ഞാൻ ശൂലാക്കപ്പെട്ടു, നിസ്കരിക്കാൻ പറ്റിയില്ലായിരുന്നു. ദുഹറിന്റെ ശേഷമുള്ള രണ്ടറക്കാത്ത് പ്രവാത്തിബ് ഞാൻ നിസ്കരിക്കാൻ പറ്റിയില്ലായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഫസല്ലൈതു മൻ അൻ, അപ്പൊ ഞാൻ അതിനെ ആണ് നിസ്കരിച്ചത്. അങ്ങനെ വന്നാൽ വീട്ടാനർത്ഥം. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അഖ്ലീഹിമ ഇൻ ഫാത്തത്തിന്, ഞങ്ങൾക്കാണ് നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ കലാ വിട്ടണം? കാലല്ല, അങ്ങനെ വേണമെന്നില്ല, ഇല്ല നടത്തും. ദഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദഹൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അലാ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ബഅദ അസ്ഹ ഫൈദ ബിഹി യുസല്ലി. ഇതിന് വിശദീകരിച്ചു പറയാം. ഉമ്മു സലമ ബീവി അടുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അസറിന് ശേഷം വന്നു. എന്നിട്ട് അപ്പൊ നബി അവിടെ എന്ത് ചെയ്യാം? വീട്ടിൽ നിസ്കരിക്കാം. മുസ്ലിമാ ബീവിന്റെ വീട്ടിൽ നിസ്കരിക്കാം. അത് ആരുടെ സത്യപ്പെട്ടു? ഉമ്മു സലമ ബീവി. വഹിയ തഅലമു മിൻഹു അന്നഹു ലാ സലാത്ത് ബഅദ അസ്ഹ, നബിയിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട് ആർക്ക്? ഉമ്മു സലമ ബീവിക്ക് അസറിന് ശേഷം നിസ്കാരം ഇല്ലാന്ന്. അത് ആദ്യം പഠിച്ചിട്ടുണ്ട്. മറന്നു നിസ്കരിക്കാന്ന് വിചാരിച്ചു. ആര്? ഉമ്മു സലമ ബീവി. നബി മറന്നു നിസ്കരിച്ചതാണെന്ന് വിചാരിച്ചു. ഫഖാലത്തിൽ ജാരിയത്തിന് എന്താ? അപ്പൊ ഒപ്പുണ്ടായിരുന്ന വേലക്കാരിയോട് പറഞ്ഞു, ഭൂമി ബിജിബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ കൂലി ലഹു, നബിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നബിയോട് പറയണം, കുന്തു കുന്തു തൻഹ അനി സ്വലാത്തി ബഅദ അസ്ഹ, അസറിന് ശേഷം താങ്കൾ നിസ്കാരം നിരോധിച്ചിരുന്നല്ലോ, അസറിന് ശേഷം പക്ഷെ താങ്കൾ നിസ്കരിക്കുന്നു. എന്നിട്ട് മറന്നതാണ് നിങ്ങൾ നബിനെ ഓർമ്മിപ്പിക്കാൻ വേണം. പക്ഷെ നബി എന്ത് ചെയ്തു? ഇതൊന്നും കേൾക്കാതെ ശ്രദ്ധിക്കാതെ നബി എന്ത് ചെയ്തു? അസറിന് കഴിഞ്ഞിട്ടും എന്ത് ചെയ്തു? വീട്ടിൽ വന്നിട്ട് അസർ വീട്ടിലെ പള്ളിയിലായിട്ട് നിസ്കരിക്കാം അല്ലെ, ജമാഅത്തായിട്ട്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് സുന്നത്ത് നിസ്കരിക്കുന്നു. എന്നിട്ട് അത് ഇസ്തമറ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്, ഇസ്തമറ തുടർന്നു. വലമ്മാ സല്ല റകഅത്ത് ഇൻകലബയിലഹ യുഅല്ലിമുഹ, അങ്ങനെ രണ്ട് റകഅത്ത് കഴിഞ്ഞപ്പോ നബി അവരിലേക്ക് തിരിഞ്ഞു, അവരെ പഠിപ്പിച്ചുകൊണ്ട്. എന്താ പഠിപ്പിച്ചു? എന്താ പറഞ്ഞോടത്ത്? ഫഖാല ഹാത്താ റകഅത്താനി കുന്തു സല്ലിഹിമാ ബഅദ ദുഹർ, ഞാൻ ദുഹറിന് മുമ്പ് നിസ്കരിച്ചിരുന്ന രണ്ട് റകഅത്താണിത്. എന്നാ സാധാരണ നിസ്കരിക്കാറുള്ള, പക്ഷെ ഇപ്പം നിസ്കരിക്കാൻ പറ്റിയില്ല അന്ന്, അതാണ് ഞാനിപ്പം നിസ്കരിച്ചതെന്ന് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതോടുകൂടി മവാഖിത്തു സലാ പൂർണ്ണമായി. ഇനി നമുക്ക് ബാബുൽ അദാനാണ്. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.